ഈ കമ്പിവേലി കാണുമ്പേ പണ്ട് അപ്പുറത്തെ പറമ്പില് മറ്റേ കശുവണ്ടിന്റെ അപ്പുറത്ത് ഗേൾസ് ഹോസ്റ്റലില്ല അതൊന്നുമില്ല. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഞൂണ്ട് പോയനും. ഇപ്പോഴാണ് തടിയനെ, ഇപ്പൊ നടക്കൂല. ആംബിയൻസ് തന്നെ അല്ലേ? ആംബിയൻസ് തന്നെ. പിന്നെ നമ്മള് നമ്മളുടെ മലപ്പുറത്ത് ഇങ്ങനെയുള്ള ക്യാമ്പസിന്റെ വീഡിയോ കാണിച്ചപ്പോ നിന്നെ പോലെയുള്ള പല ആൾക്കാരും പ്രധാന കമന്റ് ചോദിച്ചാൽ എന്താ അറിയോ? എന്താ? എജ്ജിപ്പോട്ടിന്റെ ഗേൾസ് ഓൺലി ക്യാമ്പസ് കാണിക്കുന്നില്ല എന്നാ. അപ്പൊ നമുക്കത് കാണിക്കാം. ഈ വീഡിയോ കാണിക്കാം. വാതിലും തുറന്നു വരുന്നു കടവാതില്. കടല കൊണ്ടടാ, ഇപ്പൊ സമയത്തായി. എന്റെ വാച്ചില്ല, ഒന്നും പിടിച്ചേ. കണ്ടോ വാച്ച്, ഇതൊന്ന് കേറ്റിയേ. 6 മണി കേട്ടോ, 6 മണിക്ക് നമ്മുടെ ക്യാമ്പസിലെ വൈബാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അവിടെ ഒരു ക്യാമറമാൻ അവിടെ ഉള്ള വിഷ്വൽസ് എടുക്കണം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് എന്ന് പറയാൻ പറ്റിയ എടുത്തോളൂ. അയ്യോ, അന്ന് മറ്റേ നമ്മളെ മലപ്പുറത്ത് പോയപ്പോ ഒരുപാട് കൊടികൾ ഉണ്ടായിരുന്നു. ശരിക്ക് നമ്മക്കറിയാറ്റ ഇതിന്റെ ഒക്കെ പിന്നില് ഭയങ്കര അർത്ഥങ്ങളുണ്ട്. ചോപ്പ് കൊടി എന്തിനാ? അത് രക്തം ചിന്തിയാലും പഠനത്തിൽ നിന്ന് പിന്തിരിയരുത് എന്ന്. പച്ചക്കൊടി ഈ പ്രകൃതിയിൽ നമുക്ക് അലിഞ്ഞു ചേർന്ന് പഠിക്കാം. ഇനി വെള്ളക്കൊടി, വെയിലുണ്ട് കളർ മാറി. അതെ, അത് എന്ന് വെച്ച് കഴിഞ്ഞാല് തീയിലും കൊടും വെയിലും വാടിയാലും പഠിക്കാം എന്നുള്ള ഒരു ഞാൻ വെള്ളക്കൊടിയാണ് സമാധാനം. വീണാലും കിടന്ന് അങ്ങനെ പല പല ശരിക്കും ഡെക്കറേഷൻ വെച്ചാലേ. ഇത് ഡെക്കറേഷൻ അല്ല, ഇത് ഇങ്ങോട്ട് ഉണ്ടായി വന്നാന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഡെക്കറേഷനാ മക്കളെ. ഇതാണ് ക്യാമ്പസിലേക്കുള്ള എൻട്രി കേട്ടോ. അവിടെ നമ്മൾ നേരത്തെ കണ്ട അവിടെയാണ് പാർക്കിംഗ് സ്പോട്ട് വരിക. നമ്മളുടെ നമ്മൾ ഇനി റിസപ്ഷൻ ഏരിയയിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. റിസപ്ഷൻ ഏരിയയിൽ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളിലൂടെ നമുക്ക് പണ്ട് ഞങ്ങൾ വയനാട് ഒരു റിസോർട്ട് പോയപ്പോ അല്ല ആ ഒരു വൈബാണെന്ന് പറയാം. അല്ല ആ ഒരു കഥ എന്താ വെച്ചാൽ, ഈ റിസോർട്ട് പോകുമ്പോ 2 മണിക്കാണ് ചെക്കിനെങ്കിൽ നമ്മൾ 12 മണിക്ക് അവിടെ എത്തണം, നേരത്തെ എത്തണം. പക്ഷെ നമ്മൾ രാത്രി 12 മണിക്കാണ് അവിടെ എത്തുന്നത്. അത് സ്വാഭാവികം. ചെക്ക് ഔട്ട് 11 മണിക്ക് വരണമെങ്കിൽ നമ്മൾ 12 മണിക്ക് ഇറങ്ങും ചെയ്യും. ആദ്യത്തെ ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലേ? രണ്ടാം ദിവസം പോകാനുള്ള ഒരു പ്രഷർ ആയിക്കൂലേ. ദിവസം കിട്ടാറില്ലല്ലോ, അപ്പൊ പിന്നെ ഉള്ള എന്തെങ്കിലും എടുക്കാം. നമ്മള് വിഷയത്തിൽ തെന്നി മാറുന്നു. റിസപ്ഷനിലേക്ക് കേറുമ്പേ നല്ല ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടല്ലേ അവിടെ. ഞങ്ങളൊക്കെ കളിക്കുന്ന കണ്ടത്തില് ഇത്രയും സ്ഥലം ഉണ്ടെങ്കിൽ 3 ടീമൊക്കെ ഇവിടുന്ന് കളിക്കും. വൈബേ ഉണ്ട് അന്നൊക്കെ. ശരിക്ക് ഈ സ്കൂള് പൂട്ടുന്ന ടൈമിന് ഉച്ചക്കൊക്കെ എണീച്ച് വരിക, ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറായി വരുമ്പോഴേക്ക് കളിക്കാൻ പോകാനാവും. ആ കളി കഴിഞ്ഞ് ആ ഓക്കെ, എന്തായാലും കളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് രാത്രി ഐ പി എല്ലിന് ഓർ എന്തെങ്കിലും കളി ഉണ്ടാവും. ഐ പി എൽ ചെറുപ്പം നമ്മളത് അനീറ്റിന്റെയും ജയിന്റെയും 2024 റിസൾട്ട് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ഇതാണ് സെഷൻ 1 മാത്രമേ ഉള്ളൂ. സെഷൻ 2 പ്രിന്റ് ചെയ്തിട്ടില്ല. അതായത് നമ്മളിപ്പോ വന്നത് സെഷൻ 2 നേരെ റിസൾട്ട് വന്നതിന്റെ നേശം. അപ്പൊ ഇതിലേക്ക് ഇനി കുറെ ആൾക്കാരെ ആഡ് ചെയ്യാണ്ട് കുറെ ആൾക്കാരെ ആഡ് ചെയ്യാണ്ട് ടോപ്പേഴ്സ് ചൈതൻ മീനാക്ഷി അബൈ ജയിക്കാർ സ്വന്തം സൽമാനും മിക്കറൊക്കെ ഉണ്ട്, സുഹൈലൊക്കെ ഉണ്ട്. കണ്ടിട്ട് അത്യാവശ്യം എവിടെയോ കണ്ട് പരിചയിച്ച കളറാക്കി. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒന്നുമില്ല എല്ലാത്തിലും ഓക്കെ. പിന്നെ ഓക്കെ, നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടേ. അങ്ങനാണെങ്കിലേ ഇവനെ ഞാൻ ചുമ്മാ അരയത്തിരിക്ക ഒരു ധൈര്യത്തിന് പൊട്ടിക്കോ. ആ എന്തൊക്കെ നമ്മളെ അഡ്മിഷൻ വിവരങ്ങള്? അഡ്മിഷൻ വിവരങ്ങൾ എന്ന് പറഞ്ഞാല് 15 തുടങ്ങും, 13-ലും 14-ലും നമ്മളുടെ മലപ്പുറത്തുള്ള ക്യാമ്പസുകളിലൊക്കെ ആയിട്ട് വീട്ടിലെത്തി തുടങ്ങും. ഓക്കെ, അതായത് അധികം സമയമില്ല, നമുക്ക് റെസ്റ്റ് അധികം സമയമില്ലടാ. ഓക്കെ, അഡ്മിഷൻ ഇപ്പം തുടരുന്നുണ്ട്? അഡ്മിഷൻ തുടരുന്നുണ്ട്, പക്ഷെ ഫസ്റ്റ് ബാച്ച് ഒക്കെ നമ്മൾ ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഹോസ്റ്റല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ ആ 15 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചുകളിൽ ഇപ്പൊ ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മൾ ഓരോ 4-5 ഡേയ്സിൽ പുതിയ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിലേക്കാണ് അഡ്മിഷൻ പോകുന്നത്. അപ്പൊ ആദ്യം ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് കുറെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. കാരണം വളരെ നേരത്തെ നമ്മൾ തുടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മാത്സ് ബേസിക്സ് സോൾവ് ആക്കാനാണ് അജാസ്ക അത്രയും നേരത്തെ തുടങ്ങാന്ന് പറഞ്ഞത്. അപ്പൊ പ്രത്യേകിച്ച് ഈ മാത്സിൽ ഈ റേഷ്യോ, പെർസെന്റേജ്, അല്ലെങ്കിൽ പവർ, ഡെസിമല്, നെഗറ്റീവ് നമ്പർ, ഈ മാത്സ് അല്ലടോ അതൊക്കെ സോൾവ് ആക്കിയേ പറ്റും. കാരണം എങ്ങനെ അതിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് കടന്നു വരും പ്രൊപ്പോർഷൻസ്. അപ്പോ
അത് ആദ്യം തന്നെ സോൾവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അഡാപ്റ്റ് ടെക്നോളജി യൂസ് ചെയ്ത് തന്നെ എജുബോട്ട് ആപ്പിൽ ഇവർ വരുന്നതിന്റെ മുമ്പ് തന്നെ കുറച്ച് ക്ലാസ്സുകളും ബ്രിഡ്ജ് കോഴ്സൊക്കെ കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ആദ്യം നമ്മൾ സോൾവ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും തന്നെയാണ്. ബേസിക്സ് സെറ്റ് ആക്കണം ട്ടോ, ബേസിക്സ് മസ്റ്റ് ആ മാത്സിൽ. പെട്ടെന്ന് 30 ഒരു 2/3 എത്ര എന്നൊക്കെ ചോദിച്ചാൽ കിട്ടും. എത്രയാണ് മെല്ലെ ചോദിക്കുക, എത്രയാണ് ഉമിനീര് ഇറക്കി കൂടുന്നുണ്ട്, കുറക്കി കുറക്കി റെഡി. അപ്പൊ റിപ്പീറ്റർ ഉണ്ടല്ലേ, റിപ്പീറ്ററിന്റെ നമ്മള് നീറ്റും ജെയും 15 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ ഒരു മെണ്ടറിനെ ഒക്കെ കൂട്ടി സമ്മതം വാങ്ങി കയ്യും കാലും പിടിച്ച് എങ്ങനെയോ ഇന്റെ അകത്തേക്ക് കയറി 2 മിനിറ്റ് കൊണ്ട് ഇത് കാണിച്ച് ഓടി പോവാന്ന് പറഞ്ഞ് കേറിയതാണ്. സോ നമുക്ക് വേസ്റ്റ് ആക്കാൻ ടൈമില്ല, വേഗം കേറാം. യെസ് നമ്മൾ വൈകിയതുകൊണ്ട് തന്നെ നമ്മള് ഈവനിങ് ക്ലാസ് റൂം ആൻഡ് മനസ്സിലായി ശരിക്കും നിർബന്ധമായിട്ടും ഈ വരാൻ നമ്മൾ കാണിച്ചില്ലെങ്കിൽ മോശമായി പോകും. ഇപ്പൊ എനിക്കൊരു ഐഡിയ വരുന്നത്, നമ്മളെ മറ്റേ കരിങ്കാളി എന്നാല് വാ കരിങ്കാളിയല്ലേ കൊണ്ടോട്ടി വായണം സുഹൈലേ. മതി മതി, ഇനി ഇത് കാണിക്കാം. ഇത് പ്രകൃതി രമണീയത കാണിച്ചേ പറ്റൂലേ. ഇത് തെങ്ങന്തോപ്പല്ല, അടക്കാത്തോപ്പാണ്. ഇടക്ക് തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്, തൈവളയായിട്ട്. അങ്ങനെയല്ല പറയാ, എന്ത് തൈവളയെ, അതെന്ത് വളയ, ഇടവേള അല്ലേ, കൈവള എന്നൊക്കെ കേട്ടി, ഇടവേള 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 ഇടവേള. അടിപൊളി ഒരു ലൊക്കേഷൻ ആണ്. അപ്പോ ഇടക്ക് ഇങ്ങനെ സ്ട്രെസ് ഒക്കെ തോന്നുമ്പോ ദൂരത്തേക്ക് ഇങ്ങനെ നോക്കിയെന്നാല് സ്ട്രെസ് പറയോ പറഞ്ഞുകൂടിയായിരിക്കും പല ആൾക്കാരുടെയും ചോദ്യം ഉണ്ടാവുക. എടാ പൂള് ഇവിടെ തന്നെ ഉണ്ട്, നമ്മളെ നാളെ ബേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്, സോ എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റൂല. എന്തല്ല ഇവന്റെ ഈ വൃത്തിയേട്ട ശബ്ദത്തില് ഞാൻ ഇതൊന്ന് പറഞ്ഞു കേട്ട് തീർക്കട്ടെ. അതായത് എല്ലാം പറഞ്ഞ് അച്ഛാ എല്ലാം നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റൂല, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അവിടെ കാണിച്ച പോലെ എല്ലാം കാണിക്കാൻ പറ്റൂല, ലിമിറ്റേഷൻ. കറങ്ങി പോയതാ മെസ്, ആ മെസ് കാണിക്കണം, മെസ് കാണിക്കട്ടോ. മെസ്സിന്റെ മെയിൻ ഐറ്റാന്ന് എല്ലാരും പറയുന്നത്. മെസ്സിന്റെ നേരപ്പുറത്ത് തന്നെയാണ് ഹോസ്റ്റൽ ഉള്ളത്. നമുക്കൊന്ന് ഹോസ്റ്റലിൽ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഏതെങ്കിലും റൂമിലൊന്ന് കേറി നോക്ക എന്താ അവസ്ഥ. ഈ റൂമിലേക്ക് കേറുമ്പോ നിങ്ങൾ കണ്ടാ തന്നെ മനസ്സിലാവും, നല്ല നീറ്റായിട്ടുള്ള റൂമ്, ക്യൂട്ടായിട്ടുള്ള റൂമ്. പിന്നെ ഇവിടെ എനിക്ക് ഈ ഒരു സ്റ്റെയർ കണ്ടോ, നിങ്ങൾ മുകളിലുള്ള ആൾക്ക് ഭയങ്കര ഈസി ആയിട്ട് മുകളിലോട്ട് കയറാൻ പറ്റും. പിന്നെ അതാ AC ഒക്കെ ആയിട്ട് നല്ലൊരു സമാധാന വൈബ് ഈ ഒരു ഹോസ്റ്റലിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പം തന്നെ. ഇതാണ് നമ്മളെ ലൈബ്രറി. നിങ്ങൾ വരുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബുക്കൊക്കെ നിറച്ച് ഫില്ലാക്കാം. സുഖേട്ടാ, ഓണായിക്കോളെ ഓണായിക്കോളെ. ഇതൊക്കെ സുഹേൽ സാറിന്റെ ഫാൻസ് ആണ് മോളിക്കുന്നത്. ഹായ് തരൂ, സുഹേൽ സാറിന്റെ ഫാൻസ് ആണ്. അപ്പൊ എല്ലാരും ഓടി രക്ഷപ്പെട്ട്. യെസ്, അപ്പൊ ഇതാണ് നമ്മളെ ടെർഫ്. വേറെ എന്തും കളിക്കാം. എനിക്ക് ഈ ടെർഫിൽ, എനിക്ക് ഫുട്ബോളിൽ, ഞാൻ അത്ര ഫുട്ബോൾ കളിക്കുക എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ ടെർഫ് കാണുമ്പോ എനിക്ക് മെന്റലി ഭയങ്കര ഒരു എന്താണ് ഇതാണ്. ഇടങ്കാലം വെച്ച് കുത്താൻ പറ്റുമോ? വീത്തിയിട്ടുണ്ട് മുന്നേ പലരും പലവട്ടം.
ക്യാമ്പസ് ടൂർ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ വൈബ് വേണ്ടേ? ഇവിടെ നിന്ന് അടിച്ചിട്ട് ആ പോസ്റ്റ് കയറ്റിയാ മതി. അത് മതിയോ? ഒന്നും മതിയോ? എന്താ ഞാൻ തരിക? ഒന്നും തരണം. എന്റെ ഫ്രണ്ടിന്റെ സ്വന്തം സൺഗ്ലാസ് ഇത് ഞാൻ ഫ്രീ ആയിട്ട് ഇത് നിങ്ങൾ തരുന്നു. പിന്നല്ലാതെ ഓക്കെ, എന്തായാലും അടിച്ചോളി. ഫ്രണ്ടിന്റെ ഗ്ലാസ് പോലെ ഞാൻ ഫ്രണ്ടിൽ ഇടോ? ഇവന് മറ്റേ ബിഗിൽ പടെടുത്ത് വെക്കോ. അത് വെച്ച് ബിഗിലിറക്കോ. ഇല്ല പോയി. നിന്ന് കഥാപ്രസംഗം പറയാതെ അടിക്കടാ. ഫുഡപ്പോളാ ഇന്നെന്താ മെനു? സാധാരണ എന്താ ഉണ്ടാവില്ല ശനിയാഴ്ച? ചോറിന്റെ കൂടെ എന്താ? ചോറിന്റെ കൂടെ കറി അല്ല അത് തന്നെ. വേണ്ടി വന്നാൽ ചക്ക വേരിലും കഴിക്കും, പക്ഷേ ഈ പ്ലാവിന്റെ വേരല്ല ഇത്. ഇതിന്റെ മുകളിലേക്ക് മണ്ണിട്ടപ്പോ ഇങ്ങനെ ആയി പോയതല്ലേ? ഓക്കെ എന്തേലും ആവട്ടെ. ബാ ബാ ബാടാ. സുരേഷാറേ, ഈ സ്കൈ ഉണ്ടോ, ആകാശത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് എന്താ അറിയോ? മെലാനിൻ. എനിക്കിതറിയൂലോ. സ്കിന്നിന് നിറം കൊടുക്കണ മെലാനിൻ.